ഇങ്ങനെ നോക്കൂത്തിയെ പോലെ ഇവിടെ ഇരുന്നോ? അവിടെ നടക്കുന്ന കോപ്രാങ്ങൾ എന്തൊക്കെയാണെന്ന് വക്കീലിന് അറിയോ? ഹാസ്യവും അഭിനയവും അനുകരണവും മാത്രമല്ല, പാട്ടും തന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തെളിയിച്ച ഒരു കലാകാരൻ ഒരു പാട്ട് പാടി നിങ്ങളോട് കൂട്ടുകൂടാൻ എത്തുന്നത് നമ്മുടെ സ്വന്തം ടിനി ടോം. അയ്യ എന്റെ മോനെ, പാടാത്തവരുണ്ടെങ്കിൽ, പാട്ട് ഇഷ്ടമല്ലാത്തവർ ഉണ്ടെങ്കിൽ അവർ ലോക ക്രിമിനൽ ആയിരിക്കും. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? അല്ല, അവരെ പിടിച്ച് ജയിലിലിടും. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. എവറി ജെൻ സോങ് ആണ്, മൂന്ന് പാട്ടുകൾ കോർത്തിണക്കാണ്, അതിന്റെ വേർഷൻ മാറ്റുകയാണ്, അതിന്റെ സ്പീഡ് കൂട്ടുകയാണ്. ഒരു കയറിനായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നത് ചത്തേനെ. അതിന് ഇപ്പുറത്തിരിക്കാൻ കരുതക്കാവില്ലെന്ന് ഓർമ്മ വേണം. കുട്ടികളെ പീഡിപ്പിച്ച ഓർത്തോട്ട ആൺകുട്ടികൾക്കോ കേസിൽ കുട്ടോ ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ. തലമണ്ട ഇടി വീണാലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ലേശം തകരാറുള്ളതാണ്. കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം, ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസ് ഉള്ളൂ, ഇതുകൂടെ തീർന്ന വംശനാശം. എന്തിന്റെ കുഞ്ഞാണോ ഇത്? എന്റെ കളസം കീറുവടാ. എലി വിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. എന്താ വായിച്ചേ? തനിക്ക് പോയി ചത്തൂടോ എന്ന് ഒന്നിട്ട് വായിച്ചേ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.